ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഒരു സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ചില കമൻ്റായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കില്ല റീപ്ലൈയും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻ്റ് ആക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടോക്കാം. ഇതാ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ എല്ലാ വ്ളോഗും ഇപ്പോൾ രാവിലെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവല്. കാരണം രാവിലെയാണ് കുറച്ചെന്തെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ആക്കാനെല്ലാം ഉണ്ടാവല്. പിന്നെ മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് എന്താണ് വെറുതെ ഇരിക്കലല്ല, നിങ്ങളായിട്ട് ഷെയർ ആക്കേണ്ട ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പീസും അങ്ങനെയെല്ലാം വലിയ കാര്യങ്ങളെല്ലാം രാവിലെ ആയിരിക്കും എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കൽ. അവർ സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമിനാണ് മെയിനായിട്ട് എന്തെങ്കിലും ആക്കൽ. ആ ഒരു ടൈമിന് തന്നെ നമ്മളെല്ലാം ആക്കി പിന്നെ നമ്മളങ്ങനെ കിച്ചണിലേക്ക് ഫുഡ് കഴിക്കാനേ കയറുമല്ലോ. അപ്പോൾ ഇതാ രാവിലെ എന്ന് പറയുമ്പോൾ നല്ല എന്താണ് ഇന്നത്തെ ദിവസം ശരിക്കൊരു മഴയും ഒരു വെയിലും ആ ഒരു ക്ലൈമറ്റാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഫാത്തിമ ഇന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, ആയിഷാവും എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒന്ന് സെറ്റാക്കി നേരെ കിച്ചണിലേക്ക് പോക്കാന്ന്. കാരണം ഇന്ന് ഫുഡുണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പം ഇവർക്ക് കൊണ്ടുപോകാനായിട്ട് മജ്ബൂസാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അത് സിമ്പിളല്ല, നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ മുൻപ് ഏതോ ഒരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി തക്കാളിയെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ഉള്ളിയും തക്കാളിയെല്ലാം അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ കട്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാനിലേക്ക് നമ്മൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകം, പിന്നെ എന്താണ് ഗ്രാമ്പൂ, പട്ടായ, ഏലക്ക, അതെല്ലാം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു എന്താണ് അതിൻ്റെ ആ ഒരു റോസ്മെല്ലാം ഒന്ന് പോയി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, ഓവറായിട്ട് കരിഞ്ഞ് പോകാറ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കലാണ്. അതുപോലെ തന്നെ ഈ ഒരു റൈസിലുണ്ടല്ലോ ഓയിലൊന്നും അത്രയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു 2 teaspoonsനോളം ഓയിലെല്ലാം മതി കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട്. നമ്മളിങ്ങനെ കൂടുതൽ ഓയിലൊന്നും എന്താണ് നമ്മളെല്ലാ ഫുഡും നല്ലോണം ഓയിലി ആയിട്ട് കഴിക്കുന്നതല്ലോ, പക്ഷേ ഇങ്ങനത്തെല്ലാം റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, പക്ഷേ അത്ര ഓയിലൊന്നും യൂസ് ആക്കാണ്ട് ആക്കുന്നതല്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആ ഒരു ഉള്ളി ജസ്റ്റ് ഒന്ന് ആകേ വേണ്ടു കേട്ടോ, ഓവറായിട്ട് ഉള്ളിയൊന്നും എന്താണെന്ന് വഴറ്റി അങ്ങനെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉള്ളിയെല്ലാം ഒന്ന് കുക്കായി കിട്ടുമ്പം തന്നെ നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കട്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ മുതുമ്പനായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് എന്താണ് ഭയങ്കര മസാല പോലെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമുളകൊന്ന് പോയി കിട്ടുന്നവരൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതാ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ 2 മാഗി ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വീണ്ടും ഉപ്പെല്ലാം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം മാഗി ക്യൂബ്സിൽ അത്യാവശ്യം നല്ല ഉപ്പില്ലതല്ല, അപ്പം ലാസ്റ്റ് ടൈം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം മെയിനായിട്ട് ഇതിൻ്റെ ആ ഒരു മജ്ബൂസിന് മെയിനായിട്ട് വേണ്ടത് ആ ഒരു അറബിക് മസാലയാണ് കേട്ടോ. ഒന്നിക്കിൽ അറബിക് മസാല ഇല്ലെങ്കിൽ മജ്ബൂസിൻ്റെ തന്നെ ആ ഒരു മസാല പൗഡർ തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ എല്ലായിടത്തും അറബിക് മസാലയിലെ നമ്മളെ നാട്ടിലും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതൊരു 2 tablespoonsനോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു അറബിക് മസാലയിലാണ് മെയിൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം ഉപ്പെല്ലാം നോക്കിയിട്ട് ഞാനങ്ങനെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇതാ ചിക്കനെ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി ആ ഒരു മസാലയിലൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചിക്കൻ വേവാനില്ല, ആ ഒരു വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ ഇതാകണ്ടോണ്ട് കുറച്ച് അധികം തന്നെ അങ്ങ് വെള്ളം ഒഴിച്ച് അങ്ങനെയാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കറക്റ്റ് അളവും ഇതെല്ലാം ആയിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിൽ തന്നെ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ.
പിന്നെ ഇന്ന് രാവിലെ ഇതന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഇതിൽ തന്നെ നമ്മൾ കഴിക്കലാണ് കേട്ടോ രാവിലെ. അപ്പം മുന്നേ എല്ലാം നമ്മളെ വ്ളോഗിലെല്ലാം ഈ നെയ്ച്ചോറ് അങ്ങനത്തെ എല്ലാം രാവിലെ കഴിക്കുന്ന കാണുമ്പോൾ ചില കമൻ്റെല്ലാം കാണലുണ്ട്, നിങ്ങളെ നാട്ടിലെല്ലാം ഇങ്ങനെ രാവിലെ തന്നെ ഇതെല്ലാം കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷെ പറ്റുമോ കേട്ടോ, നമ്മളിങ്ങോട്ട് മെയിൻ എന്താണ് രാവിലെ നെയ്ച്ചോറ് ചിക്കൻ കറി അങ്ങനെയെല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കലുണ്ട്. നമ്മളിങ്ങോട്ട് ഈ അപ്പം അങ്ങനത്തെതെല്ലാം കുറവാണ് കേട്ടോ ആക്കൽ മെയിൻ, പിന്നെ പത്തില് അങ്ങനത്തെ എല്ലാം ആക്കൽ. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ റൈസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ നോർമൽ നമ്മൾ മജ്ബൂസിനെല്ലാം ആ ഒരു ബസ്മതി റൈസാണ് കേട്ടോ എടുക്കേണ്ടത്, മന്തി റൈസെല്ലാം. പക്ഷെ അതില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സാധാ നോർമൽ എന്താണ് ഗീ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതിങ്ങനെ കുറച്ചൊരു നീളത്തിൽ വരുന്ന ആ ഒരു റൈസാണ് കേട്ടോ അത്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ ചായയും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോൾ ഏകദേശം ഒരു ടൈം എന്ന് പറഞ്ഞാൽ 7 മണിയാണ് കേട്ടോ, രാവിലെ 7 മണിക്കാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനും ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കനെല്ലാം ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനും ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് കൊടുക്കുക, അതിനുശേഷം നമ്മൾ റൈസിലേക്ക് ഇട്ട് കൊടുക്കലാണ്. അപ്പം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് ഓൾറെഡി വെള്ളം ചേർത്തുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതുപോലെ ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചിക്കൻ വെന്ത ആ ഒരു വെള്ളം ഉണ്ടാവില്ല, മാക്സിമം ചിക്കൻ വെറ്റിച്ചെടുക്കാൻ തന്നെ നോക്കുക. ഇല്ലെങ്കിൽ എക്സ്ട്രാ ഇതിൽ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക കേട്ടോ ഗ്ലാസ്സിലെടുത്തിട്ട്. അപ്പോൾ ആ ഒരു വെള്ളം എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ അരി എന്താണ് അരിൻ്റെ അളവുണ്ടല്ലോ, അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. മൊത്തം ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വെള്ളം എടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ചിക്കനിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തു നിന്ന് ഫ്രൈ പാനിൽ ജസ്റ്റ് ഇതൊന്ന് എന്താണ് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഓവറായിട്ടൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു ചിക്കൻ. അതിൻ്റെ ആ ഒരു കളറിലൊന്ന് ചേഞ്ചായി, മൊത്തം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ചിക്കനും അങ്ങനെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആ ഒരു റൈസ് കഴിക്കുമ്പോൾ നമുക്ക് ചിക്കൻ പീസസേ വേണം എന്നേ തോന്നൂല, കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നമ്മളിത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ ഈ ചോറ് ഇങ്ങനെ കുഴഞ്ഞ രീതിയിലെല്ലാം ഉണ്ടാവും, പക്ഷേ പേടിക്കൊന്നും വേണ്ട, വെള്ളം കൂടിയതൊന്നും അല്ല കേട്ടോ, ഇങ്ങനെ ഒരു കുഴഞ്ഞ രീതിയിലായിരിക്കും ഉണ്ടാവുക. കാരണം ആ ഒരു മസാലയിലെല്ലാം ഇതാക്കിയിട്ട് വരുന്നതല്ലേ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിളമ്പി അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു ചൂടൊന്ന് ഇതാകുമ്പം തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ചിക്കൻ പീസസ് എല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ മജ്ബൂസ് റെഡിയായി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലൊരു സിമ്പിൾ മജ്ബൂസാണ് കേട്ടോ. പിന്നെ നമുക്ക് ഭയങ്കര രീതിയിലെല്ലാം ഉണ്ടാക്കിയെടുക്കുക വേറെയും എന്തെല്ലാം ഐറ്റംസ് എല്ലാം ചേർത്തിട്ട്. അപ്പോൾ ഇത് ഒരു തട്ടിക്കൂട്ട് മജ്ബൂസാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത്, എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 7:30 ഒരു 7:30 ആയിട്ടുണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ അവരെ ലഞ്ച് ബോക്സും പിന്നെ അതിൻ്റെ കൂടെ തന്നെ തൈരും കൂടി കൊടുത്തിട്ടുണ്ട്, കാരണം തൈരും കൂടി എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താണ് നമ്മൾ ആ ഒരു 11 മണിക്കില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ഉണ്ടല്ലോ, ബ്രേക്ക് ടൈമിൽ കഴിക്കാനും മൂസമ്പി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ചില കുട്ടികൾക്ക് ഈ രാവിലെ എല്ലാം ഈ മൂസമ്പി എല്ലാം കഴിക്കുമ്പോൾ വയറുവേദനയെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്താണ് ഒരു ടേസ്റ്റിന് മാത്രം കുറച്ചൊന്ന് ഉപ്പ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റുമാണ്, അങ്ങനെ വയറുവേദന ആ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലെല്ലാം സെറ്റായി, അവരെ ഡ്രസ്സെല്ലാം ഒന്നെടുത്ത് വെച്ച് പിന്നെ ഞാൻ ഫാത്തിമാനെല്ലാം ഒന്ന് ഇതാക്കലാണ്. കാരണം ഞാൻ ഇന്ന് ഇവരെ കൂടെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്കൂളിലേക്ക് പോകുന്നത്. കാരണം എനിക്കങ്ങനെ പോകാൻ എന്താണ് ഞാൻ എൻ്റെ ഡെലിവറി ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത് എന്തായാലും ഇവരെ സ്കൂളിലൊന്നും പോകണം എന്നുള്ളത്. ഞാൻ മുൻപ് പോയതാണ് കേട്ടോ, പക്ഷേ ഇപ്പം കുറേ ആയി പോകാത്ത, ഒരു 5-6 കൊല്ലമായി കേട്ടോ സ്കൂൾ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഏതായാലും ഇവരെ ഞാൻ തന്നെ കൊണ്ടാക്കി, പിന്നെ സ്കൂളിൽ പോയിട്ട് ചെറിയൊരാവശ്യമുണ്ട്. എന്താ പറയുക, ഇത്രയും നാൾ നമുക്ക് എല്ലാവരും ഹെൽപ്പിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ആരുമില്ല കേട്ടോ. നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ ഇനിയെല്ലാം ഒന്നൊന്ന് തുടങ്ങണം എന്നുള്ള രീതിയാണ്. നമ്മൾ വെറുതെ മടിച്ചിരുന്നതിനെ കൊണ്ടും കാര്യമില്ല, നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇന്ന് മുതൽ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ് കേട്ടോ ഇന്ന് മുതലുള്ളത്, എല്ലാം ചെയ്യണം. എന്താണ് നമ്മൾ തന്നെ ഓരോരോ കാര്യങ്ങളും എന്താണ് എല്ലാ കാര്യവും നമ്മൾ തന്നെ നോക്കി ചെയ്യുമ്പം അത് നല്ല രസമാണ്. എന്താണ്
ഇടയ്ക്ക് നമ്മൾ വിചാരിക്കും ഓ ഇതെല്ലാം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലെന്ന്. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നമ്മൾ തന്നെ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് ബിസി ആകുമ്പം നമ്മൾ നല്ലൊരു എന്താണ് നമ്മുടെ മനസ്സിലെല്ലാം മനസ്സെല്ലാം ഒരു എന്താ പറയുക ഒരു ഹാപ്പി ആവും. കാരണം നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആകുമ്പോണ്ടല്ലോ നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല, ടൈം ഇല്ല ശരിക്കും പറഞ്ഞാൽ. വെറുതെ ഇരുന്ന് ഇങ്ങനെ എന്തെല്ലോ അതേ ഇതും ചിന്തിച്ച് കൂട്ടേണ്ട ടൈമൊന്നും കിട്ടൂല ഫുള്ള് നമ്മൾ ബിസി ആകുമ്പോൾ. പിന്നെ ഇവർ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30 കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോകണം. പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാനും ആയിഷാവും ആണ് കേട്ടോ ഇവരെ കൊണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ കൊണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഭയങ്കര സ്ലോ ആയിരിക്കും. നേരെ കുറച്ച് ബസ് വരുന്ന ദിവസം പിന്നെ ചടപടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ റെഡി ആവുമല്ലോ. പിന്നെ ഞാൻ കുറേ നാളായി ഡ്രൈവിംഗ് എല്ലാം ചെയ്തിട്ട്, കാരണം കുറേ ആയിട്ടാണ് ഡ്രൈവ് ആക്കിയിട്ട്, അപ്പം അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട്. പക്ഷെ നമ്മൾ എത്ര ഡ്രൈവ് ചെയ്യാണ്ട് മൂലക്കിരുന്നാലും ഉണ്ടല്ല നമ്മൾ ആ ഒരു ഇതൊരിക്കലും നമുക്ക് മറക്കൊന്നും ചെയ്യില്ല. പിന്നെ എന്നോട് അധികം ഒരു കമൻറ്റ് കാണലുണ്ട്, നമ്മൾ ചപ്പലിടാതെയാണോ ഡ്രൈവ് ആക്കൽ അല്ലാതെ യൂസ് ചെയ്യുക എങ്ങനെയാണെന്ന്. ശരിക്കും പറഞ്ഞാലുണ്ടല്ല ഞാൻ പഠിക്കുന്ന ആ ഒരു ടൈമിൽ, ഞാൻ പഠിച്ചിട്ടിപ്പം 12 വർഷമായിട്ടാ ഡ്രൈവിങ് പഠിച്ചിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചപ്പലൊന്നും യൂസ് ആക്കാതെയല്ലേ നമ്മൾ പഠിപ്പിക്കൽ. ഇപ്പോൾ അങ്ങനെയാണെന്നൊന്നും അറിയില്ല, ആ സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായത്, ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്നാ തോന്നുന്നത്. പിന്നെ നമ്മൾ തന്നെയാണ് നമ്മളെ ആ ഒരു കാലിൻ്റെ ആ ഒരു ബാലൻസ് നമ്മൾ എന്താണ് ക്ലച്ചും ബ്രേക്കും മെയിനായിട്ട് നമ്മളെ കാലിലാണല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് നമ്മളെ ആ ഒരു ചെരുപ്പൊന്നും യൂസ് ആക്കാണ്ട് നമ്മളെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ തന്നെ അത് എന്താണ് മാറ്റിക്കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പക്ഷേ ചില ആൾക്കാരെല്ലാം അതന്നെ യൂസ് ആക്കിയിട്ട് എന്താണ് അങ്ങനെ തന്നെ നമ്മൾ ശീലിച്ചു പോകും, നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യം നമ്മൾ അങ്ങനെ തന്നെ വരും. പിന്നെ എന്ന് നമ്മളത് മാറ്റി നമ്മൾ തന്നെ വിചാരിച്ചാലേ അത് നടക്കൂല. കാരണം ചപ്പലിട്ടിട്ട് നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നതും ഇടാണ്ട് ചവിട്ടുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഗേൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഹീൽസ് അങ്ങനെയെല്ലാം യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അങ്ങനെയെല്ലാം യൂസ് ചെയ്യുമ്പം നമുക്ക് ഈ ക്ലച്ചും ബ്രേക്കും ചവിട്ടൽ കുറച്ച് റിസ്ക് തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ ഹീൽസെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പറ്റൂല കേട്ടോ, അപ്പോൾ ഞാൻ അത് ഊരിയിട്ട് നോർമലി നമ്മളെ എന്താണ് കാലുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ആക്കൽ. പക്ഷേ ഇപ്പം ഞാൻ ഈ ഫ്ലാറ്റ് മോഡൽ ചെരുപ്പ് നമ്മൾ യൂസ് ആക്കുന്നത് എന്താണ് ഹീലൊന്നും ഇല്ലാത്ത ആ ഒരു എന്താണ് ഫ്ലാറ്റായിട്ടുള്ളൊരു ചപ്പൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ അത് ഇടുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ക്ലച്ചും ബ്രേക്കും ചപ്പലിട്ടിട്ട് തന്നെയാണ് കേട്ടോ ആക്കൽ. നേരെ മറിച്ച് ഹീൽസെല്ലാം ഉപയോഗിക്കുന്നതാണെങ്കിൽ മാത്രമേ അതില്ലാതെ ആക്കലുള്ളൂ. അപ്പോൾ ആ ഒരു ഡൗട്ട് എന്തായാലും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കമൻറ്റ് കുറേ നാളായിട്ടാണ് നിങ്ങൾ ചപ്പലിട്ടിട്ടാണോ എങ്ങനെയാണെന്ന് കുറേ നാളായി ചോദിക്കുന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ മാറ്റി കൊണ്ടുവരാം എന്താണ് ഹീൽസൊന്നും ഇടാണ്ട് നമ്മളെ നോർമൽ ഫ്ലാറ്റ് ചെരുപ്പെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലച്ചും ബ്രേക്കെല്ലാം എന്താണ് ചവിട്ടാനെല്ലാം പറ്റും കേട്ടോ. ആ ഒരു പ്രോബ്ലം ഒന്നും വരില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാകുന്നതേ ഉള്ളൂ. പിന്നെ ഗേൾസും ബോയ്സും എന്താണ് ഇപ്പം ബോയ്സ് എന്ന് പറയുമ്പോൾ അവർ ഷൂസെല്ലാം ഇട്ടാലും അവർക്ക് പറ്റും. പിന്നെ ചില ഗേൾസിനും ഷൂസ് ഇട്ടിട്ടും പറ്റും കേട്ടോ. പിന്നെ ഹീൽസ് ഇട്ടാൽ എന്തായാലും പറ്റില്ല എന്നാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹീൽസ് എന്ന് പറയുമ്പോൾ നമ്മളെ മെയിൻ എന്താണ് വണ്ടി മെയിനായിട്ടുള്ളത് നമ്മളെ ക്ലച്ചും ബ്രേക്കിലാണ്. പിന്നെ ഓട്ടോമാറ്റിക്കലാണെങ്കിൽ ഓട്ടോമാറ്റിക് കാറിലാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പം അതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഡിഫറൻറ്റ്. പിന്നെന്താണ്, അപ്പോൾ നമ്മളിടുന്ന സ്കൂളിലെല്ലാം ഇറങ്ങിയിട്ടാണ്, സ്കൂളിൽ വന്ന ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ സ്കൂളിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആയിഷുവിനെ ഞാൻ സീറ്റ് ബെൽറ്റിലോട്ട് ഓളൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ഓൾ ഇങ്ങനെ അടങ്ങി ഇരിക്കുകയേ ചെയ്യില്ല കേട്ടോ, ആരും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്നെ ചൊറയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സീറ്റ് ബെൽറ്റെല്ലാം ഇട്ട് എങ്ങനെയല്ലോ സോപ്പിംഗ് ആക്കിയിട്ട് ഓള ഇരുത്തിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ എന്നുള്ള രീതിയിലുള്ള കൂട്ടിയതാണ്, ഇല്ലെങ്കിൽ പിന്നെ പുറക്കന്നെ ആക്കോളെ നിർബന്ധിച്ച് കൂട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ അവൾക്ക് വെള്ളം വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറയാക്കുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് പോകുമ്പം എന്തോ പോലെ. പിന്നെന്താണ്, പിന്നെ ഇപ്പോൾ റോഡ് പണി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല
എന്താണ് ഈ ഒരു റോട്ടുമ്മലേ കൂടി പോകാൻ കുറച്ച് കുറച്ച് സമയത്തേക്ക് നല്ല സുഖമാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ ഇത് നമ്മളെ സ്കൂളിൻ്റെ ആ ഒരു ഗേറ്റ് കഴിഞ്ഞാലില്ല ആ ഒരു യു ടേൺ തിരിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലാണ് കേട്ടോ ഇത്. അപ്പോൾ റോഡ് സൈഡിന് തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ വിൽക്കുന്ന കാണുമല്ല. അപ്പം അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഓറഞ്ച്. എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ദുബൈയിലുള്ള ടൈമിൽ ഈ ഒരു ഓറഞ്ചിന് വേണ്ടിക്ക് കുറേ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രഗ്നൻസി ടൈമിലെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരു ഓറഞ്ചാണ്. എന്താ ദുബൈയിൽ ഈ ഓരോരോ ഓറഞ്ച് കിട്ടുകയേ ചെയ്യില്ല കേട്ടോ. നാട്ടിൽ പിന്നെ മെയിനായിട്ട് ഈ ഒരു ഓറഞ്ചും പിന്നെ മുസമ്പി അങ്ങനെയല്ലേ വരുന്നത്. പക്ഷേ ദുബൈയിൽ എല്ലാ ടൈപ്പും ഓറഞ്ച് ഉണ്ടാവും. പക്ഷേ ഈ ഒരു നമ്മളെ നാടൻ ഓറഞ്ച് ഉണ്ടല്ലോ അത് കിട്ടുകയേ ചെയ്യില്ല കേട്ടോ ആടെ. അതെന്താണെന്നറിയില്ല. പക്ഷേ ഇത് നമ്മൾ നല്ലൊരു ടേസ്റ്റ് ഇല്ല. അത് ആ ഒരു പൊളിക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ലും ആണ് ഉണ്ടാവല്. പിന്നെ ഈ ഒരു എന്താണ് റോഡ് സൈഡിനില്ല ഇങ്ങനത്തെ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിച്ചാൽ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കിട്ടും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നതിനും എന്താണ് ഇതുപോലെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇവർക്കും അതൊരു ഹെൽപ്പാവുമല്ലോ. കാരണം ഈ ഒരു വഴിയോര കച്ചവടക്കാർ എന്ന് പറയുന്ന അവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനത്തെ എല്ലാം ചെറിയ ചെറിയ എന്താണ് ഷോപ്പ് പോലെ ഇട്ടിട്ട് തുടങ്ങുന്നത്. ഷോപ്പല്ല ജസ്റ്റ് ഇങ്ങനെ ഒരു തട്ട് പോലെ ആക്കിയിട്ടല്ലേ ഇത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഷോപ്പിൽ നിന്നെല്ലാം ഇടയ്ക്ക് നമ്മൾ വാങ്ങിക്കണം. എന്നാൽ അവർക്കും അതൊരു ഹെൽപ്പാവൂലേ. കാരണം അവരും ഒരുപാട് പ്രതീക്ഷയിൽ എന്താണ് അവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം നമ്മളെല്ലാം അധികം ഇങ്ങനെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലും അങ്ങനെയെല്ലാം പോയിട്ട് വാങ്ങിക്കുന്നതല്ലേ. അപ്പം അവിടെ നിന്ന് ഞാനങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിട്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. എന്താണ് റോട്ടിൽ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞാൻ നേരെ ഒരു ചെടീൻ്റെ ഷോപ്പിലും എത്തിയതാണ് കേട്ടോ. അപ്പോൾ ചെടീൻ്റെ ഷോപ്പിൽ ജസ്റ്റ് ഒരു മണി പ്ലാന്റ് അങ്ങനെ എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയെല്ലാം. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് എനിക്ക് ഇതൊന്നും നോക്കാനില്ല ഒരു ഇതൊന്നുമില്ല എന്താ പറയുക ടൈമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെടി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനാണ്. എന്തോ ഒരു മക്കളെ പോലെയാണ് എനിക്ക് ചെടിയെല്ലാം. പക്ഷേ ഇപ്പം ഞാൻ ഇനി അതൊന്നും വലിയ മൈൻഡിൽ കൊടുക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് രണ്ട് മണി പ്ലാന്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മണി പ്ലാന്റിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് രണ്ട് പീസ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നേരം ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഈ ഗ്രീനറി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണ് വീഡിയോ എല്ലാം എടുക്കാണ്ട് വരാനേ തോന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഒട്ടും ടൈമും ഇല്ല കേട്ടോ. കാരണം ബേബീനെ വീട്ടിലാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കിങ്ങനെ ഒരു ടെൻഷനാണ്. എന്താണ് കറിയോ എന്താണ് അവസ്ഥ എന്നറിയില്ലല്ലോ. പക്ഷേ ഉമ്മയുണ്ട്. എന്നാലും നമുക്കിങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ എന്താ പറയുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചടപടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ആ ഒരു രാവിലെ ഏകദേശം നമ്മൾ തിരിച്ച് പുറക്കെത്തുമ്പോഴത്തേക്ക് തന്നെ 10 മണി ആയിട്ടുണ്ടായിന്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം വേഗം എല്ലാം ചെയ്തതാണ് കേട്ടോ ഇത്. അങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങനെ രണ്ട് ചെടിയും ഇതെല്ലാം അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മളതിന് നേരെ പുറക്കേക്ക് പോക്കാന്ന്. പിന്നെ അധികം വരുന്നൊരു കമൻ്റാണ് എല്ലാ അധികം ഏതെങ്കിലും ഒരു വ്ളോഗിൻ്റെ അടിയിലായിട്ട് ഒരു ദിവസമെങ്കിലും ആ ഒരു കമൻ്റ് ഉണ്ടാവും നിങ്ങളിനി ദുബൈയിൽ പോകുന്നില്ലേന്ന്. അപ്പോൾ നമ്മളിപ്പം തൽക്കാലത്തേക്ക് ദുബൈയിൽ പോകുന്നില്ല കേട്ടോ. കാരണം നമ്മളിപ്പം നാട്ടിൽ തന്നെ സെറ്റിലായി. മക്കൾക്ക് ഇവിടെ സ്കൂൾ അഡ്മിഷൻ എല്ലാം ആക്കി മക്കളുടെ എല്ലാം ചേർത്ത് എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇപ്പോഴേ ദുബൈയിലേക്ക് പോകുന്നില്ല കേട്ടോ. കാരണം ഒന്നുമില്ല, മക്കളെല്ലാം ചെറുതല്ലേ. ഇപ്പം എന്താണ് ഇപ്പം ബേബിയും കൂടി ആയി, പിന്നെ ഫാത്തിമ എന്താണ് ആയിഷ ഇവരെല്ലാം ചെറുതായതുകൊണ്ട് തന്നെ ദുബൈയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണ്ടേ. നാട്ടിലാവുമ്പം പ്രശ്നമില്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ ദുബൈയിൽ ഹസ്ബൻഡ് ഉണ്ട്. പക്ഷെ അവർക്ക് അവരേതായിട്ടുള്ള ഓഫീസ് ജോലി കാര്യങ്ങളെല്ലാം ഇല്ല. അപ്പം വെറുതെ ഒറ്റയ്ക്ക് പോയിട്ട് എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. അതിനേക്കാളും നല്ലത് നമ്മളെ നാട്ടിൽ തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോഴേ എന്തായാലും ഇൻഷാല്ല ഗൾഫിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഇൻഷാല്ല ഇനി എപ്പം പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കും. എന്താണ് ഇപ്പം നമ്മൾ നാട്ടിൽ തന്നെ അൽഹംദുലില്ല. നാട്ടിൽ തന്നെ ഇപ്പം നിന്ന് നമ്മൾ പുരക്ക് പിന്നെ ഇത്രയും നാളും പുര പൂട്ടിയിട്ടല്ലാണ് കേട്ടോ ഉണ്ടായത്. ഇപ്പം ഞാനും ഉമ്മാവും നമ്മൾ നാട്ടിൽ വന്ന് നമ്മൾ രണ്ടാളും നാട്ടിലിപ്പം സെറ്റായിട്ടുണ്ട്. ഇനി എന്തായാലും ഇൻഷാല്ല ഇപ്പോഴേ ദുബൈയിലേക്കൊന്നും പോകുന്നില്ല. കാരണം പുരയെല്ലാം ഫുള്ള് പൊടി പിടിച്ച് എന്താണ് ഇതായിട്ടാണ് കേട്ടോ ഉണ്ടായത്. നമ്മളെത്ര നമ്മൾ നിൽക്കാത്ത വീട് എന്ന് പറയുമ്പോൾ എന്താ ഈ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീടെല്ലാം മോശമായിപ്പോവും. അതെല്ലാമാണ് മെയിനായിട്ട് നമ്മൾ നാട്ടിൽ നിൽക്കാനായിട്ടുള്ളൊരു കാരണം. പിന്നെ ഉമ്മാക്ക് ആരുമില്ല ഞാൻ പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ എന്തല്ലോ ചില്ലറ അല്ലറ ചില്ലറ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാനിപ്പം ദുബൈയിലേക്ക് പോകാത്തത്. അപ്പോൾ ഇൻഷാല്ല എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വ്ളോഗെല്ലാം ആ സമയത്തും ചെയ്യുന്നുണ്ടെങ്കിൽ അറിയിക്കാട്ടോ. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം.